നിരവധി ചർച്ചകൾക്കും കൂടിയാലോചനകൾക്കും ശേഷം മുക്കത്ത് നടപ്പാക്കിയ ട്രാഫിക് പരിഷ്കരണം തുടർച്ചയായി പാളുന്നു. പരിഷ്കരണം നടപ്പാക്കിയ നഗരസഭാധികൃതരും നിയമപാലകരും ഉൾപ്പെടെ നിയമലംഘനങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുകയാണ്. ബസ്സുകളുടെ യാത്രാ നിയന്ത്രണം മാത്രമാണിപ്പോൾ കുറച്ചെങ്കിലും പാലിക്കപ്പെടുന്നത്. ആർക്കും ഏത് വാഹനവും എവിടെയും എത്ര നേരവും നിർത്തിയിടാം. ഏത് റോഡിലൂടെയും ഏത് ദിശയിലേക്കും യാതൊരു നിയന്ത്രണവുമില്ലാതെ വാഹനം ഓടിക്കാം. ആരും തടയില്ല, ചോദിക്കുകയുമില്ല, ആരെയും പേടിക്കുകയും വേണ്ട. കോഴിക്കോട് ജില്ലയുടെ കിഴക്കൻ മലയോരത്തിൻ്റെ സിരാകേന്ദ്രമായി അറിയപ്പെടുന്ന മുക്കനഗരത്തിലെ അവസ്ഥയാണിത്. നിയമവും നിയമപാലകരും ഇല്ലാഞ്ഞിട്ടല്ല, ഏറെ നാൾ ആലോചനയും പഠനവും നടത്തി നഗരസഭയുടെ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി അംഗീകരിച്ച് വർഷങ്ങൾക്ക് മുമ്പ് പ്രാബല്യത്തോടെ നടപ്പാക്കിയ ട്രാഫിക് പരിഷ്കരണ നിയമമുണ്ട് ഇവിടെ. വിവിധ സംഘടനകളിൽ ഉൾപ്പെട്ട തൊഴിലാളികളും അങ്ങാടിയിലെ വ്യാപാരികളുമടക്കം ബന്ധപ്പെട്ടവരെയെല്ലാം വിളിച്ചുകൂട്ടി അംഗീകാരം വാങ്ങിയാണ് ഈ ട്രാഫിക് പരിഷ്കരണം നടപ്പാക്കിയതും. ഇത് പ്രകാരം ബസ്സുകൾ നേരെ അങ്ങാടിയിലൂടെ ബസ് സ്റ്റാൻഡുകളിൽ പ്രവേശിക്കുകയും ബൈപ്പാസ് വഴി പുറത്തു പോവുകയും ചെയ്യണം. പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന ബസ്സുകൾ പഴയ സ്റ്റാൻഡിൻ്റെ മുന്നിൽ ഇടുങ്ങിയ റോഡിൽ നിർത്തിയിടാനോ അവിടുന്ന് യാത്രക്കാരെ കയറ്റാനോ ഇറക്കാനോ പാടില്ല. മുക്കംകടവ് പാലം വഴി വരുന്ന വാഹനങ്ങൾ ഓർഫനേജിന് മുമ്പിൽ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞു പോകണം. അവിടുന്ന് മുന്നോട്ടുള്ള റോഡ് വൺ വേ ആണ്. അങ്ങാടിയിൽ നിന്ന് പടിഞ്ഞാറോട്ട് പോകുന്ന വാഹനങ്ങൾ പി സി റോഡ് വഴിയാണ് പോവേണ്ടത്. മെയിൻ റോഡ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ മുതൽ അഭിലാഷ് ജംഗ്ഷൻ വരെ വൺ വേ ആണ്. ബസ് സ്റ്റാൻഡിൽ നിന്ന് പുറത്തേക്ക് പോകാനുള്ള ബൈപ്പാസ് വയലിൽ മുഹമ്മദ് ഹാജി റോഡ്, വില്ലേജ് ഓഫീസ് റോഡിൽ നിന്ന് മാർക്കറ്റിലേക്കുള്ള മരക്കാർ ഹാജി റോഡ്, പി സി റോഡ് എന്നിവയും വൺ വേ ആണ്. വാഹനങ്ങൾ പാർക്ക് ചെയ്യാനും ചില നിർദ്ദേശങ്ങൾ നിയമത്തിൽ ഉൾപ്പെടുത്തുകയും ഈ വിവരങ്ങളെല്ലാം വിസ്തരിച്ച് ഉച്ചഭാഷിണിയിലൂടെ നിരവധി ദിവസം അറിയിപ്പ് നൽകുകയും ചെയ്തതാണ്. എല്ലാ റോഡുകളിലും ബോർഡുകളും സ്ഥാപിച്ചിട്ടുണ്ട്. വാഹനമോടിക്കുന്നവരിൽ ബഹുഭൂരിഭാഗവും ഇതൊന്നും കണ്ടില്ലെന്നടിച്ച് നിയമം ലംഘിക്കുകയും നിയമം ലംഘിക്കുന്നത് കണ്ടില്ലെന്നടിച്ച് നിയമപാലകർ മൗനം പാലിക്കുകയും ചെയ്യുന്നു. നഗരസഭാധികൃതരാകട്ടെ നിസ്സഹായരായി നോക്കി നിൽക്കുകയും ചെയ്യുന്നു. മാസങ്ങൾ പിന്നിട്ട ട്രാഫിക് പരിഷ്കരണ നടപടികൾ കർശനമായി നടപ്പാക്കാൻ ഇനി എത്ര കാലം വേണ്ടിവരുമെന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത്. സി ടി വി പ്രാദേശിക വാർത്ത മുക്കം.